How are you, friends? Yan ningada sondam Akshara. Welcome to my YouTube channel Aksharas Passport. Friends, puthu puthan vaahanangalude review, naattinappurathe travel videos ishtapadunna oraanengil theerchayum ende channel subscribe cheyane. Enne video thottu thaale kaanuna subscribe enna buttonil onnu press cheyanam. Adodoppam varunna bell iconil aanenna option koduthe yan idunna videos okke appalappale ningalku notification ayi lathikkunnathaanu. Appo friends ellarkkum innu ende pudhiya oru video ilekku swagatham. Friends, ഞാൻ പരിചയപ്പെടുന്നത് ആക്ടിവ 6G ദ ന്യൂ ജനറേഷൻ ആക്ടിവ സ്കൂട്ടർ ആണ്. വലിയ വ്യത്യാസമൊന്നും ഇതിന്റെ ഘടനയിലൊന്നും വന്നിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏത് പ്രായക്കാർക്കും, ഈവൻ യുവാക്കൾക്ക്, കോളേജിലൊക്കെ പോയി അടിച്ചു പൊളിച്ചു വരുന്ന ആൾക്കാർക്കും, അതല്ല കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കും, ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപാട് ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് ആക്ടിവ 6G ഇപ്പോ നിരത്തിലുള്ളത്. ഓരോ 10 മിനിറ്റിലും ആക്ടിവയുടെ സ്കൂട്ടർ വിറ്റു പോകുന്നുണ്ടെന്നാണ് ഹോണ്ട അവകാശപ്പെടുന്നത്. അപ്പൊ അത് അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇതിന്റെ ഈ ലുക്ക് തന്നെയാണ്, ഈ ക്ലാസിക് ലുക്ക് തന്നെയാണ് ഇങ്ങനെ 10 മിനിറ്റിൽ ഓരോ സ്കൂട്ടർ ഇന്ത്യയിൽ വിറ്റഴിക്കുന്നതെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായത് ഇതിന്റെ മെറ്റൽ ബോഡി തന്നെയാണ്. നോക്കൂ, ഈ മഡ്ഗാർഡ് പോലും മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ രണ്ട് ക്രോം ഫിനിഷിംഗ് വന്നിട്ടുണ്ട്, അത് വണ്ടിയെ ഒരുപാട് ആകർഷകമാക്കുന്നുണ്ട്. ഇതിൽ രണ്ട് വേരിയന്റുകളാണ് വന്നിട്ടുള്ളത്, സ്റ്റാൻഡേർഡും ഡുലക്സും. ഡുലക്സിൽ LED ബൾബുകളാണ് വന്നിട്ടുള്ളത്, സ്റ്റാൻഡേർഡിലാകുമ്പോൾ ഹാലജൻ ബൾബുകളാണ്. ഈ ഒരു വ്യത്യാസം മാത്രമാണ് ഈ ഡുലക്സും സ്റ്റാൻഡേർഡും തമ്മിൽ വരുന്നത്. ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ കട്ടൗട്ട് ഒക്കെ ചെയ്ത് നല്ല വലിപ്പം തോന്നുന്ന രീതിയിലാണ് ഇവിടെ ഹെഡ്ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഇവിടെ ഒരു ചെറിയ ക്രോം ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുണ്ട്, അത് കൂടുതൽ ആകർഷിക്കുന്നുണ്ട് വണ്ടിയെ. അതോടൊപ്പം ഇതാ വണ്ടി കമ്പനിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു സ്പൂക്ക് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹോണ്ട എന്നൊരു സ്റ്റിക്കർ ഇവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സിമ്പിൾ ക്ലാസിക് ലുക്ക് ആണ് നമുക്ക് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇതിന്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ്. അപ്പൊ ഇതിന്റെ രണ്ടു വശത്തും സസ്പെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ട് വീൽ സൈസ് എന്ന് പറയുന്നത് 12 ഇഞ്ച് ആണ്, ബാക്കിൽ 10 ഇഞ്ച് സൈസ് ആണ് വീല് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ടയറുകളൊക്കെ ട്യൂബ്ലെസ് ടയറുകളാണ്, ബ്രേക്ക് ഡ്രം ബ്രേക്കുകളാണ്. ഫ്രണ്ട്സ്, ഇവിടെ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള അനലോഗ് മീറ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ 2022 കാലഘട്ടത്തിൽ നമ്മുടെ ഹോണ്ട നമുക്കൊരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആയിരുന്നു തരേണ്ടിയിരുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്, കളറൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ സ്പീഡോമീറ്റർ, ഫ്യുവൽ മീറ്റർ, അതിന്റെ രണ്ട് സൈഡിലായിട്ട് ബാറ്ററി, ലൈറ്റിന്റെ ഫംഗ്ഷൻ, ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇവിടെ വരുന്നത്. ഹാൻഡിലിന്റെ ഇടത് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കുറച്ച് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇതിന്റെ ഹാൻഡില് നല്ല ഗ്രിപ്പും സ്മൂത്തുമായിട്ടുള്ള ഹാൻഡിലാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം ലൈറ്റിന്റെ സ്വിച്ച് ആണിത്, ഡിമ്മ്, ബ്രൈറ്റ്, പാസ് വേണ്ടിയിട്ടുള്ള സ്വിച്ച് ആണ്, ഒറ്റ ഫംഗ്ഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സിന്റെ സ്വിച്ച് മെൻഷൻ ചെയ്യുന്നത്, അതിന്റെ തൊട്ട് താഴെയായിട്ട് ഹോണിന്റെ സ്വിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഹാൻഡിലിന്റെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ എൻജിൻ ഹിൽ സ്വിച്ച് ഇവിടെ അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ബട്ടണും വരുന്നത്. ഈ 6G കീ ആണിത്, നല്ല സ്റ്റൈലിംഗ് കീ ആണല്ലേ. അതോടൊപ്പം നമ്മുടെ കീ ഇടുന്നതിന്റെ അടുത്ത ഫംഗ്ഷൻ ഒക്കെ നോക്കാം. ഇവിടെ ആയിട്ട് ഒരു ചെറിയ ഓപ്പണിംഗ് കാണുന്നുണ്ട്. അപ്പോ ഇത് നമുക്ക് ഈ കീ ഹോള്, അതായത് ഇഗ്നീഷ്യൻ സ്വിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഫ്യുവല്. ഇപ്പോ എല്ലാ വണ്ടിയിലും സ്കൂട്ടറിൽ പൊതുവേ സീറ്റ് ഓപ്പൺ ചെയ്തല്ല ഫ്യുവൽ ടാങ്ക് എടുത്തുറക്കുന്നത്, പുറത്തായിട്ടാണ്, ടെയിലിന്റെ ഭാഗത്ത് പുറത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫ്യുവൽ ടാങ്ക് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സീറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ആണ്. അപ്പൊ ഞാൻ ചാവിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മിററുകൾ വന്നിട്ടുള്ളത് പഴയ ടൈപ്പിലാണ്, അപ്പോ കാണാൻ ഭംഗിയുള്ള രീതിയിലാണ് ഹോണ്ട നമുക്ക് തന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ ഫുട് വെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ മാക്സിമം സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പഴയ വണ്ടിയുടെ ആ ഒരു ഹമ്പൊക്കെ എടുത്ത് മാറ്റിയിട്ട് മാക്സിമം സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ ആയിട്ടാണ് വണ്ടിയുടെ ബാറ്ററി വരുന്നത്.
മാറ്റിയിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാറ്ററി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോ നമ്മുടെ മലയാളികള് ഒരു വണ്ടി കൊണ്ട് മാക്സിമം കാര്യങ്ങൾ സാധിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ നമുക്കൊരു ചക്ക വേണമെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ആക്ടിവയുടെ സീറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വൈഡായിട്ടുള്ള സീറ്റാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം നല്ല കുഷനിങ് ആണ്. അതിനോടൊപ്പം തന്നെ ഹാൻഡ് റെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാൻഡ് റെയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സീറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാവി ഇടുന്നതിന്റെ അവിടെ തന്നെ സീറ്റ് ഫ്യുവൽ എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് നമ്മുടെ ചാവിയുടെ പൊസിഷൻ കൊണ്ടുവരണം. അതിനുശേഷം നമ്മുടെ ഈ സീറ്റിന്റെ ബട്ടണിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും സീറ്റ് ഓപ്പൺ ആയി കാണാം. എന്തായാലും ആക്റ്റീവ നമുക്ക് സീറ്റിനകത്ത് നല്ലൊരു സ്പേസ് തരുന്നുണ്ട്. ഇവിടെ ഒരു ഹെൽമെറ്റ് ഒക്കെ വെക്കാം. പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. അതോടൊപ്പം ടൂൾസ് ഒക്കെ ഇപ്പൊ ഇങ്ങനെ ഇവിടെയായിട്ടാണ് വെക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഹെൽമെറ്റ് തന്നെ നമുക്ക് സീറ്റിനകത്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫ്യുവലിന്റെ സ്വിച്ചിൽ ലോങ് പ്രസ് കൊടുക്കുമ്പോഴാണ് ഫ്യുവൽ ടാങ്ക് ഓപ്പൺ ആവുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഫ്യുവൽ ടാങ്ക് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 5.3 ലിറ്റർ പെട്രോൾ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ വരുന്ന എല്ലാ സ്കൂട്ടറുകളിലും ഇങ്ങനെ ഫ്യുവൽ ടാങ്ക് എക്സ്റ്റേണൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു അടിപൊളി മെത്തേഡായിട്ട് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ടെയിൽ ലാമ്പിലേക്ക് വരികയാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനോട് കൂടിയുള്ള ടെയിൽ ലാമ്പുകളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നല്ല വലിപ്പം തോന്നുന്ന രീതിയിലാണ് ഇവിടെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, വണ്ടിയുടെ രണ്ട് സൈഡിലെയും വർക്കുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആക്റ്റീവ എന്നുള്ളൊരു ക്രോം ഫിനിഷിലുള്ള ഒരു എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പുറ സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും സൈഡിൽ നിന്ന് നോക്കിയാലും പുറകിൽ നിന്ന് നോക്കിയാലും നമ്മുടെ ആക്റ്റീവ 6G അടിപൊളിയായിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ ആയിട്ടാണ് അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റ് വരുന്നത്. അപ്പോൾ ഉപയോഗശേഷം നമുക്ക് ഇങ്ങനെ മടക്കി വെക്കാം. അപ്പോൾ അതിന് തൊട്ട് സൈഡിലായിട്ടാണ് ഹണികോംബ് എയർ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ അതിന് ആ സൈഡിലായിട്ട് എക്സോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ ബോഡി കവർ ചെയ്യുന്നുണ്ട്. എക്സോസ്റ്റിന് മുകളിലായിട്ടും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ നോബ് കാണാം. അത് വണ്ടിയുടെ ഓയിൽ ചെക്ക് ചെയ്യുന്ന നോബാണ്. നമ്മുടെ പുതിയ ആക്ടിവ 6G ഫാൻ കൂൾഡ് 4-സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. 109.51 cc ആണ്. സ്കൂട്ടറിന്റെ മാക്സിമം പവർ വരുന്നത് 7.79 PS അറ്റ് 8000 RPM. മാക്സിമം ടോർക്ക് 8.84 Nm അറ്റ് 5250 RPM ആണ്. ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്കുകളാണ് ഉള്ളത്. പക്ഷെ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം അവൈലബിൾ ആണ്. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 162 mm ഉള്ളതിനാൽ അല്പം വലിയ ഹമ്പും ഈസിയായി കടന്നു പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ വെയിറ്റ് 106 kg ആണ്. ലെങ്ത് 1833 mm, ഹൈറ്റ് 1156 mm, വിഡ്ത് 697 mm ആണ്. ഫ്രണ്ട്സ്, ഇപ്പോ 1-2 വർഷമായിട്ട് കൊറോണയുടെ ഭാഗമായി ആരും മലയാളികൾ ആരും ഓണം ആഘോഷിക്കാറില്ലായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും അതിൽ നിന്നെല്ലാം മടങ്ങി നമ്മൾ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ വന്നു തുടങ്ങി. എന്തായാലും ഈ വർഷം നമ്മുടെ AV ഹോണ്ട കല്ലമ്പലം ഓണം അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കസ്റ്റമർക്ക് നല്ല നല്ല ഓഫറുമായിട്ടാണ് അവർ ഈ വർഷം വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ഓഫറാണ് നമുക്ക് ഒരു കസ്റ്റമറിന് തരാനായി ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടുത്തെ എക്സിബിറ്ററിനോട് തന്നെ ചോദിക്കാം. നമുക്ക് ഈ വർഷം എന്ന് പറയുന്നത് നല്ല 2000 ക്യാഷ് ബാക്ക് ഓഫറുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സൈഡ് സ്റ്റാൻഡ് സെൻസർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുൾ ടാങ്ക് പെട്രോൾ കൊടുക്കുന്നുണ്ട്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടെഫ്ലോൺ കോട്ടിംഗ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്. അതേപോലെ കോംബോ ആക്സസറീസ് ഓഫറുകളൊക്കെ വരുന്നുണ്ട്. അതായത് നമുക്ക് സ്റ്റീലിൻ്റെ 1 ഇയർ ഗ്യാരണ്ടിയുള്ള ഗാർഡ് കൊടുക്കുന്നുണ്ട്. മാറ്റ്, സീറ്റ് കവറ്, ഗ്രിപ്പ് കവറ്, ബോഡി കവറ് എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോണ്ടയുടെ ഒറിജിനൽ സ്റ്റഡിൻ്റെ ഹെൽമെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിനെ നോക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു 5000 ആണ്. അതായത് ഒരു 4444 നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ലോണൊക്കെ എന്ന് പറഞ്ഞാൽ ഈസി ആക്സസ് ആണ്. അതായത് 24 hours നമുക്ക് ലോണെല്ലാം പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് ചെയ്യാൻ പറ്റുന്നത്. അതെ അതെ അല്ല നമുക്ക് 2000 കൂടെ പ്ലസ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ സൈഡ് സ്റ്റാൻഡ് സെൻസർ ആണ്. നമ്മൾ മുമ്പേ കൊടുത്തോണ്ടിരുന്നതെന്ന് പറയുന്നത് നോർമൽ സ്റ്റാൻഡാണ്. ഇപ്പൊ നമ്മള് സൈഡ് സ്റ്റാൻഡ് സെൻസർ ആണ് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് സൈഡ് സ്റ്റാൻഡ് കിടക്കുമ്പോഴത്തേക്ക് എഞ്ചിൻ കട്ട് ഓഫ് ആവുന്ന സെൻസർ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഫുൾ ടാങ്ക് പെട്രോൾ അതിപ്പോ നമ്മൾ ഓണം റിലേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് 2 എണ്ണം ആഡ് ചെയ്തതാണ്.
അഞ്ചാം വാർഷികത്തിന്റെ ടൈമിൽ നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും ഫ്രീ ആയിട്ട് ഒരു ഗോൾഡ് കോയിൻ കൊടുത്തോണ്ടിരുന്നായിരുന്നു. അതെ, സാധാരണ ഇപ്പൊ ഓണമാകുമ്പോ നമുക്ക് കൂടുതൽ സമ്മാന പദ്ധതികൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോ ഈ ഞറുക്കെടുപ്പ് എന്ന് പറയുന്നത് കിട്ടുന്നത് കുറച്ച് കസ്റ്റമേഴ്സിന് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ ഇതാകുമ്പോഴത്തേക്ക് എല്ലാ കസ്റ്റമേഴ്സിനും അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക്. വാർഷിക ടൈമിൽ നമ്മൾ അന്നും ഞറുക്കെടുപ്പിലല്ലായിരുന്നു, അല്ലാതെ എല്ലാ കസ്റ്റമേഴ്സിനും ഏത് കസ്റ്റമർ വണ്ടി എടുക്കുന്നോ ആ കസ്റ്റമേഴ്സിനെല്ലാം നമ്മള് ഗോൾഡ് കോയിൻ പ്രൊവൈഡ് ചെയ്തായിരുന്നു. പിന്നെ നമ്മള് എക്സ്ചേഞ്ച് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് എല്ലാ കസ്റ്റമറിനും. അത് നമ്മൾ ഹോണ്ടയുടെ വണ്ടി മാത്രമല്ല, ഏത് കമ്പനിയുടെ വെഹിക്കിളും നമ്മൾ എക്സ്ചേഞ്ച് എടുക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടാണ് ഇത്രയും നേരം നമ്മൾ റിവ്യൂ ഒക്കെ ചെയ്തത്. ഇനി സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ എന്താണ് അനുഭവം ഒന്നുകൂടെ നോക്കാം. അടിപൊളിയാണ്, നല്ല കുഷനിങ് സീറ്റ് ആണ്. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ആക്റ്റീവ സ്വന്തമായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ ഒരുപാട് നാൾ ഞാൻ ആക്റ്റീവ ഓടിച്ചിട്ടുണ്ട്. അപ്പോ ഞാന് ഇപ്പൊ പിൻ സീറ്റിലാണ് ഇരിക്കുന്നെങ്കിൽ കൂടി നമുക്ക് സീറ്റ് ഒരു കംഫർട്ടായിട്ടുള്ള രീതിയിലല്ലായിരുന്നു, നല്ല വലിപ്പമായിട്ടുള്ള രീതിയിലായിരുന്നു. അപ്പൊ നമുക്ക് ഇരുന്നാലും ഒരു സീറ്റിംഗിന്റെ ആ ഒരു പൊസിഷൻ നമുക്ക് തീരെ ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. ഇതിപ്പോ നല്ല രസമുണ്ട്, ഇരിക്കാൻ പോകുമ്പോൾ നല്ല കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്. നാട്ടില് നല്ല മഴയാണ്, അപ്പൊ കുറച്ച് ദിവസമായിട്ട് വീഡിയോ പെൻഡിങ് ആയതും ഇതുകൊണ്ട് തന്നെയാണ്. നമുക്ക് ഒരു വണ്ടി ഓടിച്ച് കാണിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. അപ്പൊ റോഡൊക്കെ ഫുള്ളും അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോ കട്ടറുള്ള റോഡാണെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡാണെങ്കിലും ഓടിക്കുമ്പോൾ നല്ല കംഫർട്ടായിട്ടും സേഫ്റ്റി ആയിട്ടും ഒക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്ന അതേ ഫീലൊക്കെ കിട്ടുന്നുണ്ട്. സാധാരണ സ്കൂട്ടർ ബൈക്ക് എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് ഫീലാണ് നമുക്ക് തരുന്നത്. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സ്കൂട്ടിയുടെ പിന്നിലിരുന്ന് ഞാൻ യാത്ര ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ബൈക്കിൽ പോകുന്ന അതേ ഒരു ഫീല് തന്നെയാണ് സ്കൂട്ടറിന്റെ പിന്നിലിരുന്നപ്പോൾ കിട്ടുന്നത്. നല്ല രസമുണ്ട്, എൻജോയ് ചെയ്ത് പോകാൻ തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, ലോങ് ഡ്രൈവിങ്ങിനൊക്കെ ഡ്രൈവർക്കാണെങ്കിലും പിറകെ റൈഡിങ്ങിന് ആണെങ്കിലും പിറകെ ഇരിക്കുന്നവർക്കാണെങ്കിലും ലോങ് ഡ്രൈവിങ്ങിനൊക്കെ നമ്മുടെ ആക്റ്റീവ അടിപൊളിയാണ്. കുറച്ച് ദൂരമാണ് നമ്മൾ യാത്ര ചെയ്തതെങ്കിലും എനിക്ക് ശരിക്കും മനസ്സിനകത്ത് നല്ല അസൂയ തോന്നുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആക്റ്റീവ ഹോണ്ടയുടെ ആക്റ്റീവ ഓടിച്ചിട്ട് ഇതിന്റെ സിക്സ്ത് ജനറേഷനിലേക്ക് വന്നപ്പോൾ ഒരുപാട് മാറ്റം, അത് നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നപ്പോൾ വളരെയധികം സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഫ്രണ്ട്സിന്റെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഫ്രണ്ട്സ്, ഇനിയും ഇതുപോലെ പുതുമയുള്ള വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ അക്ഷര സൈനിങ് ഓഫ്. ടാറ്റാ.